ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങുമായിട്ടാണ്. ബ്രെഡ് വെച്ചിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ അടുപ്പൊന്നും കത്തിക്കേണ്ട, ഗ്യാസൊന്നും വേണ്ടാതെ നമുക്ക് നമ്മളുടെ കുറഞ്ഞ ചെലവിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഇതാ ഇതുപോലെയുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതാ ഈ ഒരു ഭംഗിയാക്കി നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ബ്രെഡ് ഇത്രയും ബ്രെഡ് മതിയാവും, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഉപയോഗിക്കാം. ഇനിയിപ്പോൾ അതൊന്ന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. വെച്ചിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കാച്ചിയിട്ട് തണുപ്പിച്ചെടുത്തിരിക്കുന്ന പാലാണ്. അപ്പോൾ അതുപോലെ എടുക്കാം. നമ്മളിനി ഇത് വേറെ കുക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് പാലൊക്കെ എടുക്കുമ്പോൾ നല്ല ഒന്ന് തിളപ്പിച്ച് അരിച്ച് അതിൻ്റെ പാടയെല്ലാം കളഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തിയും കൂടി ആയിരിക്കും. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഇതാ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് നമ്മുടെ ഈ പാലിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത് പോരാനായിട്ട് കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ അതാ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് ഈ പാലിലേക്ക് ഒന്ന് ലയിപ്പിച്ചെടുക്കാം. മിൽക്ക് മെയ്ഡ് നമുക്ക് ഇതിലേക്കൊന്ന് ലയിച്ചൊക്കെ വന്നപ്പോൾ നമുക്കിതാ 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളെടുത്തിരിക്കുന്ന പാലിൻ്റെ അളവിലും നമുക്ക് എന്തോരം മധുരം വേണം എന്നുള്ള രീതിയിലും നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് ഇതിലേക്ക് മെൽറ്റ് ചെയ്തൊക്കെ രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ഒഴിക്കുന്നത് വാനില എസൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറിയുടെയോ പിസ്തയോ ഏതെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ശരിക്കും ലയിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത് ഒരു ഫുഡ് കളറാണ്. ഫുഡ് കളറ് റെഡ് കളറാണ് ഞാൻ ഒഴിക്കുന്നത്. ഇപ്പോൾ സ്ട്രോബെറിയോ ഏതാണ് കളർ എന്ന് വെച്ചാലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അഥവാ ഇപ്പോൾ കളർ ഇല്ല എങ്കിലും കളറൊന്നും വേണ്ട എങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ബ്രെഡിന് ആ വെള്ള കളറായിട്ട് തന്നെ ഇരുന്നോളും, അല്ലെങ്കിൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന നമ്മളുടെ ട്രേ ആണ്. ഇനി ഇതുപോലെ ഒരു ട്രേ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ ട്രേയിലേക്കാണ് നമുക്ക് ഈ ബ്രെഡ് നമുക്ക് സെറ്റ് ചെയ്ത് നമ്മളുടെ പുഡിങ് സൂപ്പറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ദാ ആ പാലിലേക്ക് ദാ ബ്രെഡ് ഒന്ന് മുക്കുക, എന്നിട്ട് ദാ ഇതുപോലെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കിയൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ വലിയ ബ്രെഡാണെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കൊള്ളത്തക്ക രീതിയിൽ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് നിന്നും വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ മേളിൽ കവറിങ്ങും കോട്ടിങ്ങും ഒക്കെ വരുമ്പോൾ ഇതൊന്നും കാണാനും അറിയാനും ഒന്നും പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മേളിലൊക്കെ ഒത്തിരി ഇത് വരാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതാ അതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അതിൽ കവർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, പെട്ടെന്ന് നമ്മൾ പാലിലിട്ട് പെട്ടെന്ന് എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് ബ്രെഡ് ഇങ്ങനെ കുഴഞ്ഞു പോകും. പാലിലേക്ക് ആവുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് മെൽറ്റ് ആയി പോകും, വിട്ട് വിട്ട് പോകും. നമ്മളുടെ വിചാരിക്കുന്ന ഇതിൽ പൊടിഞ്ഞു പോകും, കിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് ഞാൻ ശരിക്കും കട്ട നല്ല കട്ട രൂപത്തിൽ അടിച്ചെടുത്തിരിക്കുന്നതാണ്. നമ്മൾ കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന ക്രീം പോലെ തന്നെ ഇരിക്കും ആ ക്രീമാണത്. ആ ക്രീം ദാ ഇതിലേക്ക് ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് ഫുൾ കവറിൽ കട്ടി വേണമെങ്കിലും കട്ടി കുറവാണെങ്കിലും കൂടുതലായാലും ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഇതുപോലെ അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
സ്പ്രെഡ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് സാവകാശം ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ക്രീമിൻ്റെ കൂടെ ഇങ്ങനെ ബ്രെഡ് പൊങ്ങി പൊങ്ങിയൊക്കെ പോരും. അപ്പോൾ അതുകൂടി പോരാതെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പതുക്കെ നമ്മൾ ചെയ്തെടുക്കുക. ഏത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. ഇപ്പം തീയിലൊന്നും നമ്മൾ തൊടണ്ട. ഇനിയിപ്പോൾ അതാ അതുപോലെ സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത ഒരു കോട്ടിങ് സ്റ്റെപ്പും കൂടി ചെയ്തു കൊടുക്കുക. വീണ്ടും നമ്മുടെ ബ്രെഡ് അതിൻ്റെ മേളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒത്തിരി പ്രാവശ്യം നേരം ഒത്തിരി നേരം നമ്മൾ പാലിൽ മുക്കി വെക്കണ്ട. ഒരുപാട് വെള്ളം അതിലേക്ക് പാല് കയറുകയും വേണ്ട. പെട്ടെന്ന് തന്നെ ഇട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ബ്രെഡിലേക്ക് നമ്മളുടെ ക്രീമിൻ്റെ വെള്ളം ഇറങ്ങി സെറ്റാകുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അല്ലെങ്കിൽ ഈ പാലിൻ്റെ വെള്ളം ക്രീമിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും മെൽറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് നേരം നമ്മൾ വെക്കുകയും ചെയ്യരുത്. ലാസ്റ്റ് ബ്രെഡിലേക്ക് ഈ വെള്ളം ഒഴിക്കുകയും ചെയ്യരുത്. ഒഴിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്രീം ശരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്, ഫ്രീസറിലല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട ആയിട്ട് കിട്ടില്ല. നമ്മളുടെ ക്രീമിലേക്ക് ഇതില്ല വെള്ളം അതിലേക്ക് ഇറങ്ങിപ്പോവും. അപ്പോൾ ഈ ക്രീമിലുള്ള വെള്ളമാണ് ഈ ബ്രെഡ് വലിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ വിപ്പിംഗ് ക്രീം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് എടുക്കാം. ഇപ്പോൾ നമ്മൾ ആവർത്തിച്ച് എടുക്കുന്ന സമയത്ത് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പിസ്തയോ അണ്ടിപ്പരിപ്പോ എന്താണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ പൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം നമ്മളിത് കഴിക്കുമ്പോൾ ഇടയിലേക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടി ഉണ്ടാവും. അതും കൂടി വേണമെങ്കിൽ ഈ സമയത്ത് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ ലെയറിൽ മേളിൽ ഒരു ലെയറും കൂടി വെക്കാണ്. അപ്പോൾ ഇതാ എൻ്റെ പാലിപ്പോൾ ഇത് ഇത്രയും തീർന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും അതേ കോട്ടിംഗ് ആയിട്ട് തന്നെ ഞാൻ കുറച്ച് പാലും കൂടി എടുത്തേക്കാണ്. ആ പാലിലേക്ക് ഞാൻ എന്താ ഇതുപോലെ മുക്കിയെടുക്കുക. ശരിക്കും കേക്കിൻ്റെ തന്നെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ലെയറായിട്ടും ആ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിപ്പോൾ അടുപ്പിലൊന്നും വെച്ചിട്ടില്ല എന്നൊന്നും തോന്നില്ല. നമ്മളിങ്ങനെ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും നമ്മളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരു 3, 4, 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് സെറ്റായി കിട്ടും. ഒരുപാട് പാടൊന്നുമില്ല. ഇത്രയും കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ ഇപ്പോൾ എല്ലായിടത്തും ഞാൻ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ ക്രീം തേച്ച് കൊടുക്കാം. ഇപ്പോൾ ക്രീം ഞാൻ ഫുള്ളും ക്രീം ഇതിലേക്ക് ഇട്ടിട്ട് ഞാനെല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സമയത്ത് നമുക്ക് പിസ്തയോ ബദാമോ എന്താണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതാണെങ്കിലും പൊടിച്ചിട്ടാൽ മതിയാവും. ഞാനിപ്പോൾ ഡ്യൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
ഡ്യൂട്ടി ഫ്രൂട്ടി ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കാരണം നമുക്കത് കേക്ക് പുഡിങ് ഇത് എടുക്കുമ്പോൾ നമുക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാനിപ്പോൾ 1.5 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്ന പുഡിങ്ങാണ്. ഇനി ഇത് നമുക്ക് ഇതാ ഇതുപോലെ നല്ല വണ്ണം ഒന്ന് സെറ്റായി ഉറച്ച് ആ ക്രീമൊക്കെ ശരിക്കും നല്ല ഉറച്ച് കിട്ടും. അതിപ്പോൾ നല്ല സെറ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിത് നമുക്ക് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒക്കെ തയ്യാറാക്കിയൊക്കെ നോക്കാം, ഫീഡ്ബാക്കൊക്കെ തരാം. ഇപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഈസി റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കാം. ഇതാ പുഡിങ്, ഇതാ ഇതുപോലെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതാ ഇങ്ങനെ അങ്ങ് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ടപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിട്ടോ. ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൽ കടിക്കാനൊക്കെ കിട്ടിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻ്റൊക്കെ തരാം. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.